വെള്ളം ചൂടായിട്ടുണ്ട്. അമൃതാഞ്ജനം പുരട്ടി നല്ലപോലെ ഒന്ന് കുളിച്ചോ. ആടാ, എന്നെ കുളിപ്പിച്ച് കയർത്താനുള്ള എല്ലാ അടവും എന്റെ കയ്യിൽ നിന്ന് എനിക്കറിയാം. ഇന്ന വായിച്ച് രസിക്ക്, എന്റെ വീരകഥകൾ ഇതിൽ വന്നിട്ടുണ്ട്. അതെ, നക്കളി തന്നെ. എസ് ഐ എ മർദ്ദിച്ചു. രാമേന്ദ്രൻ അടിമക്കണ്ണ് എന്ന് പേരായ രണ്ട് ലോട്ടറി കച്ചവടക്കാർ ചേർന്ന് തല എസ് ഐ വീരഭദ്രനെ ഏതോ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ നടു റോഡിലിട്ട് മർദ്ദിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് താക്കീത് ചെയ്ത് വിട്ടയച്ചു. ഒരേ, ഇനി ഒരു താക്കീതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്, എന്റെ പൊന്ന് രാമേന്ദ്രൻ, നീ ഒന്ന് ഇവിടെ പോയി തരൂ. അതിരിക്കട്ടെ, നിങ്ങൾ എന്റെ മുതലാളിയല്ലേ? അതെ. അപ്പോ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയായ എന്നെ തല്ലുകൊള്ളിക്കാതെ നോക്കേണ്ട കടമ മുതലാളിയായ നിങ്ങളുടേതാണ്. ആണോ? ആണ്. അതാണ് ട്രേഡ് യൂണിയൻ നിയമം. ഇതൊന്ന് പിടിച്ചേ. അല്ല രാമേന്ദ്ര, ഞാനും നിങ്ങളെ പോലെ തല്ലുകൊണ്ട മനുഷ്യനാണല്ലോ, അല്ലേ? അതെ. എനിക്കാര് പിടിച്ചേരും? നിങ്ങൾ മുതലാളി, ഞാൻ തൊഴിലാളി. പിടിച്ചേ, പിടിച്ചേ. നമ്മളെ യൂണിയനിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അർച്ചനാമിൽസിന് ശാപ. അർച്ചനാമിൽസിന് ശാപമോക്ഷം. അടിമക്ക, എന്റെ ചൂടധികാരം. അതല്ല, പിന്നെ അർച്ചനാമിൽസ് തുറക്കാൻ പോകുന്നു. അതിന് നീ എന്തിനു തൊള്ളവർക്ക്? എന്റെ നാട്ടിൽ പൂട്ടിക്കിടക്കുന്ന ഒരു കമ്പനി ഇല്ലേ, അതിന് ആ അർച്ചനാമിൽസ് തുറക്കാൻ പോകുന്നു. തുറന്നാ എനിക്ക് അവിടെ ജോലി കിട്ടും. അതിനുവേണ്ടി 60,000 രൂപ മറ്റേ നേതാക്കന്മാരുടെ കൈ കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് അവിടെ ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. പടച്ചോം കാത്തു. അപ്പൊ നീ ഇന്ന് തന്നെ പോവല്ലോ രാമേന്ദ്ര. എന്നാലും നിന്നെ എത്ര പെട്ടെന്ന് പിരിയേണ്ടി വരുന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ ഒരു നല്ല കാര്യത്തിന് പോവായതുകൊണ്ട് എങ്ങനെ വേണ്ടെന്ന് പറയും. ഇനി സമയം ഒട്ടും പാഴാക്കണ്ട. നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാവാ. അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോവാൻ പറ്റില്ലല്ലോ. എന്തിനാ ഓടിപ്പോണേന്? ബസ്സിലായിക്കൂടെ, അതിനുള്ള എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം. എന്തേ? അതല്ലിക്ക, ഞാൻ ദുബായി പോണെന്ന് പറഞ്ഞ് പോന്നത് കൊണ്ട് എനിക്ക് അവിടെ ഒരുപാട് കടങ്ങളുണ്ട്. അതെല്ലാം വീട്ടാനുള്ള പണമായിട്ടല്ലാതെ എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല. അപ്പൊ ഈ ജന്മത്തിൽ നിനക്ക് നാട്ടിൽ പോകാനുള്ള ഉദ്ദേശം ഇല്ലാന്ന് സാരം. പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് കടക്കാരോട് മുഴുവൻ കാശില്ലാന്ന് എങ്ങനെയാ പറയാ? കാശില്ലാന്ന് പറയരുത്, കടക്കാരോട് ഒട്ടും പറയരുത്. എന്നാ കാശ് ഉണ്ടെന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ഒറ്റ ഒരുത്തൻ എന്നോട് കാശ് ചോദിക്കൂല്ല. അതെങ്ങനെ രാമേന്ദ്ര? നിന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയണമെന്ന് വിചാരിക്കരുത്. നീ രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് പറയാൻ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നിങ്ങൾ കാര്യം പറ. അതായത് നീ ദുബായിലാണെന്നല്ല അവരുടെ വിചാരം? അതെ. അപ്പൊ ദുബായിന് ചെല്ലണം, അത് തന്നെ അവിടെ ചെല്ലണം. എന്നിട്ട് നിന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെന്ന് തട്ടിവിടണം. അതേറ്റ കടക്കാരെ മുഴുവൻ നിനക്ക് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതോടെ നിന്റെ പ്രശ്നം തീർന്നില്ലേ? സംഗതി കൊള്ളാം, പക്ഷെ ഒന്ന് ഏറ്റു കിട്ടണം. അതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഇക്കാര്യത്തിൽ താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇക്കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാ മതി. താനും തന്റെ കാറും എന്റെ കൂടെ വേണം. ഇന്റെ അള്ളാ, എട പായ, ഒരു റൂട്ട് പറഞ്ഞാ നിന്നെ തന്നിട്ട് ചാമ്പുക. അടിമക്ക, ഈ സമയത്ത് നിങ്ങൾ എന്നെ കൈവെടിയരുത്. നീ കൈയ്യെന്ന് വിട്. നിങ്ങൾ എന്റെ മുതലാളിയല്ലേ? രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല. ഇൻഷാ അള്ളാ.